ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിന്റെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2021 സെപ്റ്റംബർ മാസം 4-ാം തീയതി വളരെ പ്രധാനപ്പെട്ട 5 ഓളം അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത്. കോവിഷീൽഡ് വാക്സിൻ ഒരു ഡോസ് എടുത്തിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 55 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് 50,000 രൂപ വരെ ഒറ്റത്തവണ ഒരു സഹായം ലഭ്യമാകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിയിപ്പുകൾ, കൂടാതെ ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ, 2 ഡോസ് വാക്സിൻ മാത്രം എടുത്ത ആളുകൾക്കാണോ ഇനി പുറത്തിറങ്ങുവാൻ സാധിക്കുന്നത്, ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകളെല്ലാം തന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. വീഡിയോയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അറിയിപ്പാണ്. സെപ്റ്റംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ തുക ഈ മാസം 25-ാം തീയതിക്ക് ശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലും കൈകളിലുമൊക്കെ എത്തിച്ചേരും. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പെൻഷൻ മസ്റ്ററിംഗ് ഒരുപക്ഷെ വരും മാസങ്ങളിൽ തന്നെ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മാത്രമല്ല വിധവ പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് അവർ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായും വരും ഉടനെ തന്നെ. കാരണം സംസ്ഥാനം വീണ്ടും ഒരു സാമ്പത്തിക ഞെരുക്കത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. ഈ ഒരു കാര്യങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിൽ, അതായത് കേരളത്തിൽ മാത്രം വരുന്ന ആളുകളിൽ ഗ്യാസിന്റെ ഒക്കെ വില ഗണ്യമായ രീതിയിൽ കുറയുവാനുള്ള സാധ്യതകളുണ്ട്. കാരണം സിറ്റി ഗ്യാസ് പദ്ധതി സംസ്ഥാനത്തുള്ള എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുവാനുള്ള ഒരു നടപടി ഇപ്പോൾ സർക്കാർ കൈക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ വളരെയധികം വിലയിൽ വ്യത്യാസം വരും. ഏകദേശം ഇപ്പോൾ നമ്മൾ 900 രൂപയ്ക്ക് അടുത്താണ് ഒരു ഗ്യാസ് സിലിണ്ടർ കൈപ്പറ്റുന്നത്. പക്ഷേ ഈ പദ്ധതി പ്രാവർത്തികമാവുന്നതോടുകൂടി നമുക്ക് 700 അല്ലെങ്കിൽ 600 രൂപ നിരക്കിൽ നമുക്ക് ഗ്യാസ് ലഭ്യമാകും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലേക്കുമൊക്കെ ഇപ്പോൾ വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്തും അതുപോലെ തന്നെ രാജ്യത്തും ഇനി മുതൽ ഉത്സവ സീസണാണ് വരാൻ പോകുന്നത്. അതിന്റെ ഭാഗമായി തന്നെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടപടികൾ കടുപ്പിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഉത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ 2 ഡോസ് കോവിഡ് വാക്സിൻ എടുത്തിട്ടുള്ള ആളുകളായിരിക്കണമെന്ന് ഇപ്പോൾ കർശനമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഓർക്കുക, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു അറിയിപ്പാണ്. ഒരുപക്ഷെ ആ സമയങ്ങളിൽ പുറത്തിറങ്ങുന്ന സന്ദർഭങ്ങളിൽ എന്തെങ്കിലും ഉത്സവങ്ങൾക്കൊക്കെ പങ്കെടുക്കാനോ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ 2 ഡോസ് കോവിഡ് വാക്സിൻ എടുത്തിട്ടുള്ള ആളുകൾക്ക് മാത്രം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഇതിലൊക്കെ പങ്കെടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു സ്വയമായിട്ട് ഒരു ബിസിനസ് ചെയ്യുവാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയായിരുന്നു നവജീവൻ എന്ന് പറയുന്ന പദ്ധതി. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളടുത്ത് പറഞ്ഞു തന്ന ഒരു അറിയിപ്പാണ്. പക്ഷേ ഈ പദ്ധതിയിലേക്ക് ഇപ്പോൾ തുടർന്നും അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും. 50,000 രൂപ വരെയായിരിക്കും ഒറ്റത്തവണയായി ലോണായി ലഭിക്കുക. ഇതിൽ 12,500 രൂപ വരെ നിങ്ങൾക്ക് സബ്സിഡി ഇനത്തിൽ ലഭ്യമാകുകയും ചെയ്യും. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്കായിരിക്കും ഈ ഒരു ആനുകൂല്യം ലഭ്യമാകുക എന്നുള്ളൊരു കാര്യം ഓർക്കുക. നിങ്ങളുടെ വീടുകളിൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഇത് എടുത്തു കൊടുക്കുവാൻ സാധിക്കും. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത് വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒന്നാണ്. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് കോവിഷീൽഡ് വാക്സിന്റെ ഒരു ഡോസ് എടുത്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ്. നിങ്ങളെല്ലാവരും പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, കോവിഷീൽഡ് വാക്സിന്റെ ഒരു ഡോസ് എടുത്തിട്ടുള്ള ആളുകൾക്ക് 2-ാമത്തെ ഡോസ് വാക്സിൻ സാധാരണഗതിയിൽ ലഭിക്കുന്നത് 84 ദിവസങ്ങൾക്ക് ശേഷമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഒരു ഹർജി പോയിരുന്നു ഇതിന്റെ വിതരണം നേരത്തെ ആക്കണമെന്ന് പറഞ്ഞ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് 84 ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ 2-ാം ഡോസ് കോവിഡ് വാക്സിൻ കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ്. വാക്സിൻ കൂടുതലായിട്ട് ഫലപ്രദമാകണമെങ്കിൽ 84 ദിവസമെങ്കിലും വേണമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. ഈ ഒരു കാര്യങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ യുവർ ഷാൻ സൈനിങ് ഓഫ്.